സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇന്ന് യോഗം ചേർന്നിരുന്നു. പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ഒരു ബഡ്ജറ്റ്. കേരളം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാത്ത വിധത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് നിലപാടുകൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾക്കൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടി ലഭിക്കുകയാണെങ്കിൽ വലിയ മാറ്റം സംസ്ഥാനത്തുണ്ടാക്കാൻ കഴിയും. അതിന് സഹായകമായ നിലപാടല്ല ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളത്തിന് അനുവദിച്ചിട്ടില്ല. എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ കാലമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഇത്തവണയും അത് പരിഗണിച്ചില്ല. ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള സഹായം നിരസിച്ചിരിക്കുകയാണ്. റെയിൽവേ സോൺ എപ്പോഴും കേരളം ആവശ്യപ്പെടുന്നതാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. എന്നാൽ ആ കാര്യം ഇത്തവണയും പരിഗണിച്ചില്ല. കോച്ച് ഫാക്ടറി പാലക്കാട്, സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ട് വർഷങ്ങളായി. എന്നാൽ കോച്ച് ഫാക്ടറിയുടെ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമല്ല. തിരുവനന്തപുരത്ത് റെയിൽവേ മെഡിക്കൽ കോളേജ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഇപ്പോൾ അത് സംബന്ധിച്ച് അനങ്ങുന്നില്ല. സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നീക്കിവച്ച തുക അപര്യാപ്തമാണ്. റെയിൽവേ വികസന രംഗത്ത് കേരളത്തോട് തികഞ്ഞ അപഗണനയാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ജി എസ് ടി വന്നത് പ്രകാരമുള്ള നഷ്ടം നികത്തുന്നതിനുള്ള തുക 5 വർഷം കൂടി നൽകണം എന്ന ആവശ്യവും പരിഗണിച്ചിട്ടില്ല. വായ്പാ പരിധി 5% വർദ്ധിപ്പിക്കണം എന്നാവശ്യവും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കഴിഞ്ഞ വർഷം 6.9% ഇത്തവണ അത് 6.25% മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിഹിതം സംസ്ഥാനത്തിന് കുറയും. ഇങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്തൊരു സമീപനമാണ് ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാട് കേന്ദ്രം തിരുത്തണം. കേരളത്തോട് സ്വീകരിച്ച സമീപനം തിരുത്തിക്കാൻ ബി ജെ പി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. കേരളത്തിലെ എം പിമാർ ഒറ്റക്കെട്ടായി നിന്ന് ഈ അവഗണനയ്ക്കെതിരെ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തണം. കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കണം.
ഈ നിലപാടുകൾ തുറന്നു കാണിക്കാൻ ആവശ്യമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച് വിപുലമായ ഒരു പ്രചരണം സംഘടിപ്പിക്കേണ്ടതുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് വളരെയധികം പരിമിതികളുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെ പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്നത് LDFൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. CPIM മുൻകൈയെടുത്തുകൊണ്ട് സാമൂഹ്യ അടുക്കള ആവശ്യമായ സ്ഥലത്ത് സ്ഥാപിക്കാൻ ഇടപെടുന്നുണ്ട്. ഭക്ഷണം ലഭ്യമാകേണ്ടുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പാർട്ടി പ്രവർത്തകന്മാർ ഇപ്പോൾ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ വ്യാപനം കണക്കിലെടുത്ത് ആവശ്യമായ എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തണം. നേരത്തെ ഉണ്ടായത്ര സ്റ്റാഫ് ഇപ്പോൾ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കാനില്ല. അത് പ്രതിരോധ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് കണക്കിലെടുത്ത് കൂടുതൽ സ്റ്റാഫിനെ താൽക്കാലികമായി നിയമിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് മുഖ്യമായി പരിഗണിച്ചത്. ഏതാ ലോകായുക്ത നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിയമസഭ അംഗീകരിച്ചു കൊടുത്ത ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മന്ത്രിസഭ ഒരു ഓർഡിനൻസ് തയ്യാറാക്കി ഗവർണറുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചിട്ടുള്ളത്. അതിപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണുള്ളത്. ബിന്ദുവിൻ്റെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം ലോകായുക്ത തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അധികാര ദുർവിനിയോഗമോ സ്വജനപക്ഷവാദമോ ഉണ്ടായിട്ടില്ല എന്ന് ലോകായുക്ത വ്യക്തമായി തന്നെ വിധിയെഴുതിയിട്ടുണ്ട്. മന്ത്രി തെറ്റ് ചെയ്തിട്ടില്ല. മന്ത്രി നൽകിയ കത്ത് നിർദ്ദേശം മാത്രമാണ്, ഉത്തരവല്ല. ഇത് ഗവർണർക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം എന്നാണ് ലോകായുക്ത ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. കത്ത് അയക്കും മുമ്പ് മന്ത്രി മതിയായ നിയമ ഉപദേശം തേടിയിട്ടുണ്ട് എന്നും ലോകായുക്ത വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായോ വസ്തുതാപരമായോ പരാതിക്കാരൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്താണെന്ന് ലോകായുക്ത ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. ഈ വിധി സ്വാഗതാർഹമായിട്ടുള്ള വിധിയാണ്. ലോകായുക്തയുടെ മുമ്പിൽ വരുന്ന ഒരു ഹർജിയും തടയുന്ന ഒരു വകുപ്പും പുതിയ ഭേദഗതിയിലില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ടോ മന്ത്രിമാർക്കെതിരായിട്ടോ പൊതുപ്രവർത്തകന്മാർക്കെതിരായിട്ടോ ആർക്കും പരാതി കൊടുക്കാൻ നിലവിലുള്ളതുപോലുള്ള അവകാശം ഭേദഗതി ചെയ്യുന്ന നിയമത്തിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെതിരെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു നിയമ ഭേദഗതിയല്ല ഓർഡിനൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ. സിപിഎം
സിപിഐയും സിപിഎമ്മും കാര്യങ്ങൾ യോജിച്ച് ആലോചിച്ച് ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ്. ഇടതുപക്ഷ മുന്നണിയും കാര്യങ്ങൾ ആലോചിച്ചാണ് ചെയ്യുന്നത്. സിപിഐയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും. ആ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും സിപിഐയും സിപിഎമ്മും തമ്മിലില്ല. ഇത് നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ മുമ്പിൽ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം, പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയാം. അങ്ങനെ സ്ഥിതിയൊന്നും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. അല്ല, അത് ഞങ്ങൾ LDF ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പരിശോധിക്കാം. അത് മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അദ്ദേഹത്തിൻ്റെ പരസ്യമായ എതിർപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഞാനിത് പറയുന്നത്. LDFലകത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത് കൊള്ളാം അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും. നോ കമന്റ്. അതാ പറഞ്ഞ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. ഉഭയകക്ഷി ചർച്ച വേണ്ടത് ഉഭയകക്ഷി ചർച്ച നടത്തും, മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടത് മുന്നണിയിൽ ചർച്ച ചെയ്യും. ഒരു പ്രതിസന്ധിയും ഈ കാര്യത്തിൽ ഭരണരംഗത്ത് ഉണ്ടായിട്ടില്ല. ഏതാ സിപിഎമ്മിനകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഇപ്പോഴുണ്ടായ പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ LDFന്റെ ഗവൺമെന്റ് കാലത്ത് തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയ സന്ദർഭത്തിൽ തന്നെ ഇത് പരിശോധിച്ചതാണ്. 2006 VS ഗവൺമെന്റ് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അന്ന് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസും അന്ന് ഞാനാണ് കൈകാര്യം ചെയ്തത്. അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ചൊരു സമഗ്രമായ റിപ്പോർട്ട് അന്ന് ഗവൺമെൻറ് നൽകിയിരുന്നു. അതിലദ്ദേഹം പറഞ്ഞു ഈ ലോകായുധ നിയമം മാറ്റണം. ഇതിനകത്ത് പതിയിരിക്കുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ചില നിയമമാണ്, ഒരു വകുപ്പാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത്. ഇത് മാറ്റണമെന്ന് അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായ അഡ്വക്കേറ്റ് BG ഗോവിന്ദൻ നായർ നൽകിയ റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുക. അന്ന് ഗവൺമെൻറ് അവസാന കാലമായതുകൊണ്ട് ഞങ്ങളത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ട് ഇതാണ് സംഭവിച്ചത്. ഇത് പല നിയമജ്ഞന്മാരും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിൽ മാറ്റം വരുത്തണമെന്നുള്ളത്. അത് രണ്ടു തരത്തിലും ചെയ്യാം, ഓർഡിനൻസായിട്ടും ചെയ്യാം, ബില്ലായിട്ടും ചെയ്യാം. അത് മന്ത്രിസഭ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. നിയമസഭ ചേരാൻ തീരുമാനം മന്ത്രിസഭ എടുക്കുന്നത് വരെ ഓർഡിനൻസ് ഇറക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞാലാണല്ലോ അതിന് തടസ്സമുള്ളത്. ഗവർണറും ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു തർക്കവുമില്ല. ഈ പ്രശ്നത്തിൽ ഗവർണറുമായിട്ട് ഒരു തർക്കവും നിലനിൽക്കുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം നിയമാനുസൃതമായി പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം വൈകുന്നതുകൊണ്ടല്ല ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ തീരുമാനം വൈകുന്നത്, ഡേറ്റ് വൈകുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ കാര്യവും പരിഗണിക്കണം. 140 മെമ്പർമാർ അവിടെ കേന്ദ്രീകരിക്കണം. അതിനകത്ത് ചേരേണ്ടുന്ന മാധ്യമപ്രവർത്തകന്മാർ, അങ്ങനെയെല്ലാം ഹോളിൽ ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ കോവിഡ് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം. അതുകൂടി കണക്കിലെടുത്തിട്ടേ നിയമസഭയുടെ തീയതി നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ.